നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. റീസെന്റ്ലി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആദിത്യ കരികാലച്ചോഴനെ കൊന്നത് ബ്രാഹ്മണരാണോ അല്ലയോ എന്ന്. ഇത് എൻ്റെ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ ചാനലിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തമിഴ് ചാനലിൽ ഈ വീഡിയോയിന് ഒരു കമൻറ്റ് ഇടണം വന്നു. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു. അദ്ദേഹം എനിക്ക് റിപ്ലൈ ചെയ്തു. ഈ ചാറ്റ് കമൻസിൽ നിന്നും എനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇന്നത്തെ തലമുറയിലെ തമിഴന്മാർക്ക് അവരുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കൾച്ചറെക്കുറിച്ച് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നന്നായി മനസ്സിലായി. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ കൾച്ചറിൽ നിന്നും, അതായത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു പുരാതനമായുള്ള സംസ്കാരത്തിൽ നിന്നും തങ്ങളെ വേർപെടുത്തി തമിഴന്മാർക്ക് തനിച്ചൊരു സംസ്കാരമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ, എത്രത്തോളം സ്വയം ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു ഗ്രൂപ്പായി അവർ മാറുകയാണ് എന്നുള്ള കാര്യം എനിക്കിതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത ഒരു ഗ്രൂപ്പായി മാറുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി, തങ്ങൾക്ക് വേണ്ടി ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചരിത്രത്തെ മാറ്റി സ്ഥാപിക്കാനും അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള കാര്യങ്ങളെ മറിച്ചുള്ള ഒരു വേർഷനിൽ വ്യാഖ്യാനിക്കാനും പോലും അവർ തയ്യാറാകുന്നു എന്നുള്ള ഒരു അവരുടെ ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രത്തോളം ചരിത്രപരമായി തെറ്റായ കാര്യങ്ങളാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ അത് ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ ഞാൻ ആ കമൻറ്റ് ഡിസ്പ്ലേ ചെയ്യാം. ആ കമൻറ്റ് തമിഴിലാണ്, പറ്റുന്നവർ വായിച്ചു നോക്കാം. അല്ലാത്തവർക്ക് വേണ്ടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ കമൻറ്റ് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ കമൻ്റ് ആയിരുന്നു, ഞങ്ങൾ തമിഴന്മാർ എന്താ പറയുക, ബീഫ് കഴിക്കും, മാട്ടിറച്ചി, അങ്ങനെ പല ഇറച്ചിയും കഴിക്കും. അപ്പോൾ ഞങ്ങളെ വന്നിട്ട് അശൈവർ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങളെപ്പോലല്ലാതെ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരെയാണ് ശൈവർ എന്ന് വിളിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഒരു ഫുഡ് പ്രയോറിറ്റിക്കുള്ള പേരിനും ശൈവ വൈഷ്ണവ എന്നുള്ള ആത്മീകമായിട്ടുള്ള വേർതിരിവുകൾക്കും എങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയോളൂ. ഇതാണ് അവരുടെ മിനിമം നോളജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുഡ് പ്രയോറിറ്റിക്കുള്ള പേരുകളും ആത്മീയമായിട്ടുള്ള വേർതിരിവിനുള്ള പേരുകളും, ഇത് രണ്ടിനെയും കൂട്ടിക്കൊഴിക്കുന്ന അത്രയ്ക്ക് അവരുടെ വിവര വിദ്യാഭ്യാസമുള്ളോ എന്നുള്ളതാണ് ഇതിൽ കാര്യം. ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണ്, അപ്പം ഞങ്ങളെ അശൈവ എന്ന് വിളിച്ചു. പക്ഷേ ഇത് കഴിക്കാത്ത ബ്രാഹ്മണന്മാർ അവരെ ശൈവ എന്ന് വിളിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ശൈവൈറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവാൻ കാരണം. അല്ലാതെ ഞങ്ങൾ ശൈവന്മാരൊന്നും അല്ല, തമിഴന്മാർ ശൈവന്മാരല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആക്ച്വൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ശിവനെ ആരാധിക്കുന്ന ആൾക്കാരെയാണ് ശൈവൈറ്റ് എന്ന് വിളിക്കുന്നത്. വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ വൈഷ്ണവർ എന്നും വിളിക്കും. ശിവനെ ആരാധിക്കുന്ന ശൈവരാകട്ടെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവരാകട്ടെ, ഇന്ത്യൻ ട്രഡീഷനിൽ 99% ആൾക്കാരും പ്യുവർ വെജിറ്റേറിയൻസ് ആയിരുന്നു. ഇത് എവിടെ നിന്നാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, മാർക്ക് പോലോയുടെ 1200s മാർക്ക് പോലോ എഴുതിയ, ഇന്ത്യ സന്ദർശിച്ച മാർക്ക് പോലോ എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഒട്ടാകെ ഈ വെജിറ്റേറിയൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അമ്പലങ്ങളിൽ ബലി അർപ്പിക്കാൻ പോലും മുസ്ലിമുകളെയോ അല്ലെങ്കിൽ ഒരുപാട് താഴ്ത്തപ്പെട്ട ജാതിയിൽ മാംസം കഴിക്കുന്ന ആൾക്കാരെ മാത്രമേ വിളിക്കാറുള്ളൂ. അല്ലാതെ ജനറലായിട്ട് മാംസം കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു കൾച്ചർ ഇന്ത്യയിൽ ഇല്ല എന്ന് മാർക്ക് പോലോ ക്ലീനായി പറയുന്നുണ്ട്. അപ്പോൾ ശൈവൈറ്റോ വൈണവൈറ്റോ ആരായാലും ഇവിടെ മാംസം കഴിക്കുന്ന ഒരു ശീലമില്ല. അങ്ങനെ ശീലമുള്ള ആൾക്കാരെയാണ് അശൈവ എന്ന് പിന്നീട് വിളിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് ഇവരെ ശൈവൈറ്റ് എന്ന് വിളിക്കാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. അവിടെ ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ വാക്കിന് അർത്ഥമാകുന്നില്ല അല്ലെങ്കിൽ കാരണമാകുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ആത്മീയമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൾച്ചറിൽ എങ്ങനെയാണ് വാക്കുകൾ ഉരുത്തിരിഞ്ഞ് വന്നത് എന്നുള്ള കാര്യം പോലും ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള തമിഴന്മാർക്കില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത് കാര്യം, ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ തമിഴന്മാർ സംഖ്യകളെ പോലെയല്ല, ഞങ്ങൾക്ക് എന്താ പറയുക, ജാതീയ വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ കൾച്ചറിൽ ഞങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, ആ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചാണ് ഞങ്ങളുടെ പേരുകളും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരുകളെല്ലാം ഉണ്ടായിരുന്നത്. മധുരയിൽ നിന്ന് വരുന്ന ആളാണ്. ഞങ്ങളുടെ തമിഴ് കൾച്ചറിൽ ഇതുവരെ ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവുകളും ഉണ്ടായിരുന്നില്ല. 500 മുമ്പാണ് കാസ്റ്റ് സിസ്റ്റം തമിഴ്നാട്ടിലേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പഴയ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനെല്ലാം അങ്ങനത്തെ ജാതീയ പേരുകളെല്ലാം വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെ ഏത് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിലാണ് വരുന്നത്, അങ്ങനെ ഒരു സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയപ്പെടുന്നില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ആക്ച്വൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, രാജരാജ ചോഴൻ്റെ തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലുള്ള സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസിൽ ചില വാക്കുകൾ വരുന്നതായിട്ട് അവിടുത്തെ വലിയ ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള കുടവായിൽ ബാലസുബ്രഹ്മണ്യം കോട്ട് ചെയ്യുന്നുണ്ട്. ആ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, പറയിച്ചേരി, കമ്മാച്ചേരി, തീണ്ടാച്ചേരി എന്നുള്ള വാക്കുകളെല്ലാം ആ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിൽ കൽവെട്ടുകളിൽ കാണുന്നുണ്ട്. പറയിച്ചേരി എന്ന് പറഞ്ഞാൽ പറയന്മാർ താമസിക്കുന്ന സെറ്റിൽമെൻ്റ് ആണ്. കമ്മാച്ചേരി എന്ന് പറയുമ്പോൾ കമ്മാളന്മാർ താമസിക്കുന്ന സെറ്റിൽമെൻ്റ് ആണ്. തീണ്ടാച്ചേരി എന്നുള്ള വാക്ക് പ്രത്യേകമായി പറയുന്നു, വിച്ച് മീൻസ് ലിറ്ററലി അതിൻ്റെ അർത്ഥം സെറ്റിൽമെൻ്റ് ഓഫ്
അൺടച്ചബിൾസ്. തൊട്ടുകൂടായ്മ എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ വാക്കിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്ത കാലം എന്ന് പറയുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. 500 വർഷങ്ങൾക്ക് മുമ്പാണ് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ തമിഴ്നാട്ടിൽ വന്നതെങ്കിൽ 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൽവെട്ടിൽ, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിൽ, ഈ ജാതികളുടെ പേരും ഈ അൺടച്ചബിൾസിനെ കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷൻസിനും എങ്ങനെയാണ് വന്നത്, രാജരാജ ചോഴൻ ടൈം ട്രാവൽ ചെയ്താണോ വന്നത്, ആ കാര്യത്തിനുള്ള ഒരു മറുപടിയും അദ്ദേഹം പറയുന്നില്ല. ചോഴ ഡൈനസ്റ്റിയിൽ മാത്രമല്ല തമിഴ്നാട് ഭരിച്ചിരുന്ന 3 വലിയ ഡൈനാസ്റ്റികളായ പല്ലവ, ചോഴ, പാണ്ഡ്യ, ഈ 3 ഡൈനാസ്റ്റിയിലും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള പ്രൂഫായിട്ട് ഒരുപാട് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അവരുടെ ലിറ്ററേച്ചറിൽ തന്നെ ജാതീയമായിട്ടുള്ള വേർതിരിവുകളെക്കുറിച്ചുള്ള ലിറ്റററി എന്താ പറയുക സെൻറ്റൻസസ് ഉണ്ട്. സോ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഞങ്ങൾക്ക് തമിഴന്മാർക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക സനാതന ധർമ്മിസ്റ്റുകളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൺമുമ്പിലുള്ള ഇൻഫർമേഷൻസിനെ പോലും മാറ്റിമറിച്ച് പറയാൻ, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളെ പോലും മാറ്റി പറയാൻ എത്രത്തോളം തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തമിഴന്മാർ എത്രത്തോളം കൺമുമ്പിലുള്ള സത്യങ്ങളെ പോലും മറച്ച് കള്ളം പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതും, അത്രത്തോളം അവരുടെ അവസ്ഥ വൃത്തികെട്ട സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതുമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിലും ജാതീയമായിട്ടുള്ള വേർതിരിവുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്, കേരളക്കാരൊന്നും പുണ്യവാളന്മാരൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം അപ്പടി തന്നെ അംഗീകരിക്കാൻ മലയാളികൾ തയ്യാറാകുന്ന പോലെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസോ ലോകത്തെ മറ്റുള്ള എവിടെയും തയ്യാറാകുന്ന പോലെ തമിഴന്മാർ തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളുടെ പാസ്റ്റിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പ്യുവർ സെയിൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും പുണ്യവാളന്മാരായിരുന്നു എന്നുള്ള രീതിക്കാണ് അവർ ചരിത്രത്തെ ഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ കൺമുമ്പിൽ പ്രൂഫ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അതിനെ മാറ്റി പറയുമ്പോൾ, അവരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക കോമഡി പീസായിട്ടേ തോന്നുകയുള്ളൂ എന്നുള്ള കാര്യം അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. മനസ്സിലായാൽ തന്നെ അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ അടുത്ത ക്ലെയിം എന്ന് പറയുന്നത് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിലുള്ള ആ ഇൻസ്ക്രിപ്ഷൻസ് ഒന്നും രാജരാജ ചോഴൻ്റെ കാലത്ത് കൊത്തിയതല്ല. രാജരാജ ചോഴൻ്റെ കാലത്ത് അതൊരു കോട്ടയായിരുന്നു, പിന്നീടത് തെലുങ്കന്മാരും ബാക്കിയുള്ള ആൾക്കാരും വന്നതിന് ബ്രാഹ്മണന്മാരുടെ എന്താ പറയുക ഇൻഫ്ലുവൻസിൻ്റെ പേരിൽ അതൊരു ടെമ്പിളാക്കി മാറ്റുകയായിരുന്നു. അവിടെ ഇൻസ്ക്രിപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തെലുങ്കന്മാർ വന്നതിന് ശേഷമാണ് ആ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം അവിടെ കുത്തിവെക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. രാജരാജ ചോഴന് ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അതിലൊരു ടൈറ്റിലാണ് ആന്ധ്രകുലാശനി എന്ന് പറയുന്നത്, അതായത് ആന്ധ്രകുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ കാലൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇദ്ദേഹം പറയുന്ന പോലെ തെലുങ്കന്മാരാണ് അവിടെ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം കൊത്തിയതെങ്കിൽ തെലുങ്കന്മാരിവിടെ വരുന്ന സമയത്ത് അവരുടെ സ്വന്തം കീർത്തി അവിടെ കുത്തിവെച്ചാൽ പോരെ, എന്തിനാണ് രാജരാജ ചോഴൻ്റെ കീർത്തി അവിടെ കുത്തിവെക്കേണ്ട ആവശ്യം? അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളും അതിൽ പറയേണ്ട ആവശ്യം എന്താണ്? സോ അവിടെ തന്നെ അതൊരു കള്ളമാണെന്ന് മനസ്സിലാവുന്നുണ്ട്, അത് അവർക്കും മനസ്സിലാകും. എന്നിട്ടും തമിഴന്മാർ സത്യങ്ങൾ അവരുടെ മുഖത്ത് സ്വന്തം ചെരുപ്പൂരി തല്ലുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ സത്യങ്ങളെ മറച്ചു വയ്ക്കാനും അത് കള്ളത്തരം അതിൽ ഉള്ളിൽ കൊണ്ടുവന്ന് അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാനും എത്രത്തോളം വൃത്തികെട്ട മെൻറ്റാലിറ്റിയാണ് തമിഴന്മാർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ക്ലെയിം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ് ഞാൻ രാജരാജ ചോഴൻ്റെ ആ കരികാൽ ചോഴൻ്റെ വീഡിയോ ചെയ്യാൻ കാരണമായിരുന്ന ആ ഇൻസ്ക്രിപ്ഷൻ കിട്ടിയത് ഉടയാർഗുടി എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. ഈ ഉടയാർഗുടിയിൽ പറയുന്ന ഉടയാർ എന്നുള്ള ഈ കാസ്റ്റ് ചോഴന്മാരല്ല, അത് തെലുങ്കന്മാരായിരുന്നു അല്ലെങ്കിൽ നായക്കന്മാരായിരുന്നു. സോ അതുകൊണ്ട് ആ ഇൻസ്ക്രിപ്ഷൻ ചോഴന്മാർ കൊത്തിയതേ അല്ല, അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യമാവാൻ ചാൻസ് ഇല്ല എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഉടയാർഗുടി എന്നുള്ള ഒരു സ്ഥലത്തുള്ള ഒരു അമ്പലമായതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ഇൻസ്ക്രിപ്ഷൻസ് അവിടെയുള്ള ആൾക്കാർ തന്നെ കൊത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഉടയാർ കാസിൽപ്പെട്ടവർ തന്നെ കൊത്തിയിട്ടുണ്ടാവണം എന്നുള്ള എന്താ പറയുക നിർബന്ധമില്ല. രണ്ടാമത്, അത് കുത്തിയ ആളുടെ പേര് അതിൽ ക്ലീനായിട്ട് പറയുന്നുണ്ട്, വ്യാഴഗജ മല്ലപ പല്ലവറിയൻ എന്നാണ്. ഈ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഒരു ചോഴ ഡൈനസ്റ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ചോഴ നാഷണാലിറ്റിയാണ് എന്നുള്ളത് ക്ലീനായിട്ട് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ ഒരു സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ ആരാണ് ഇൻസ്ക്രൈബ് ചെയ്തത് എന്നുള്ളതല്ല കാര്യം, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിനുള്ള സത്യാവസ്ഥയുണ്ടോ എന്നുള്ളതാണ് കാര്യം. ആ സത്യാവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷേ അവർക്ക് ഇന്നാൾ തന്നെ കല്ലിൽ കൊത്തണം, ഇന്നാൾ കൊത്താൻ പാടില്ല, ഇന്നാൾ കൊത്തിക്കഴിഞ്ഞാൽ അത് നമ്മളത് വിശ്വസിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള എന്താ പറയുക ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് അവർ സ്വന്തം ഹിസ്റ്ററിയെ തന്നെ കാണുന്നത് എന്നുള്ള കാര്യം നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയോട് അവരുടെ എന്താ പറയുക അറിവും താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. അടുത്തത്, ഇദ്ദേഹത്തിൻ്റെ വലിയ ക്ലെയിമാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ അല്ല, അതൊരു കോട്ടയായിരുന്നു, ഫോർട്ടായിരുന്നു,
അതിനെ പിന്നീട് തെലുങ്കന്മാർ വന്നതിന് ശേഷമാണ് അത് ടെമ്പിളാക്കി മാറ്റാനുള്ള കാരണം. ബ്രാഹ്മണന്മാരാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അതിനെ ടെമ്പിളാക്കി മാറ്റിയത്. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗവൺമെൻറ് ഡാറ്റകളും ഡോക്യുമെൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം ബ്രാഹ്മണന്മാർ കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. തിരുക്കുറൾ എന്നുള്ള ഒരു വലിയൊരു ലിറ്റററി വർക്ക് പോലും കത്തിക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ആരോ കണ്ടുപിടിച്ചത് കാരണം അത് തപ്പി എന്താ പറയുക രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എത്രത്തോളം വിവരം കെട്ടവന്മാരാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ക്ലീനായി മനസ്സിലാണ്. വിവരം എന്നുള്ളതിനേക്കാളും എന്താ പറയുക ഒരു ബുദ്ധി വളർച്ച എന്ന് പറയുന്നത് ഒരുപാട് കുറവായി പോയ അല്ലെങ്കിൽ പുറകിലോട്ട് പോയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമേ ഇത്രയും ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു കോട്ടയാണെങ്കിൽ ആ കോട്ടയ്ക്കുള്ള ഒരു സ്ട്രക്ചർ അവിടെ കാണണം. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ വലിയൊരു ഗോപുരമില്ലേ, കോട്ടയാണെങ്കിൽ എന്തിനാണ് ഗോപുരം ഉണ്ടാവേണ്ട കാര്യം എന്നാണ് ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഗോപുരങ്ങൾ എത്ര വലുതാവുന്നോ അതിനനുസരിച്ച് രാജാവിൻ്റെ കീർത്തിയും വലുതാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ വലിയൊരു ഗോപുരം ഉണ്ടാക്കാനുള്ള കാരണം. ഒരു കോട്ടയിൽ ഗോപുരം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? കോട്ടയിൽ ബീരങ്കികളും അല്ലെങ്കിൽ അവിടെ ആയുധങ്ങളും വയ്ക്കാനുള്ള ആ റൂം അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഗോപുരം കെട്ടേണ്ട ആവശ്യം? രാജാവ് താമസിക്കാനോ അല്ലെങ്കിൽ ഭടന്മാർ താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാവേണ്ട, അതൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിതുവരെ തഞ്ചാവൂർ കോവിൽ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടില്ല, എന്നാലും പിക്ചേഴ്സ് മുഖേന നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു അമ്പലം മാത്രമാണ്. അതുമല്ലാതെ അതിലെ ഇൻസ്ക്രിപ്ഷനിൽ തന്നെ അത് ക്ലീനായി പറഞ്ഞിട്ടുണ്ട് അതൊരു കട്ടളിയാണ് എന്ന്. കട്ടളി എന്ന് വെച്ചാൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അമ്പലം. പല്ലവരുടെ കാലത്തിന് മുൻപ് തമിഴ്നാട്ടിൽ പണിയപ്പെട്ട അമ്പലങ്ങൾ മാക്സിമം മരം കൊണ്ടോ അല്ലെങ്കിൽ ചെങ്കല് കൊണ്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു. അതായത് നമ്മൾ കേരളത്തിലുള്ള പോലെ തന്നെ പല്ലവന്മാരുടെ കാലത്താണ് ആദ്യമായിട്ട് കല്ലുകൊണ്ട് അമ്പലങ്ങൾ പുതുക്കി പണിയുന്നത്. അതിനുശേഷം ചോഴന്മാരുടെ കാലത്ത് കംപ്ലീറ്റ്ലി അമ്പലം എന്ന് പറയുന്നത് കല്ലുകൊണ്ട് കെട്ടുക എന്നുള്ളത് മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാജരാജ ചോഴൻ്റെ ഈ അമ്പലത്തിൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ തന്നെ, അതിൻ്റെ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷനിൽ തന്നെ ഇത് ഒരു അമ്പലമാണ് കട്ടളി എന്നുള്ള വാക്ക് അതിൽ ക്ലീനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവർക്കത് വിശ്വാസമില്ല, ഇതൊരു കോട്ടയാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം കോട്ടയാണ് എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുകൂടിയുണ്ട്. മറാഠാസ് തഞ്ചാവൂർ പിടിച്ചടക്കിയ സമയത്ത് ഈ അമ്പലത്തിനെ കോട്ടയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. വെളിമതിലിൽ ഈ തൂക്കളും മറ്റും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തത് മറാഠാസ് ആണ്, അല്ലാതെ രാജരാജ ചോഴനല്ല. രാജരാജ ചോഴന്റെ കാലത്ത് ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് ടെമ്പിൾ തന്നെയായിരുന്നു, ഒരു അമ്പലം തന്നെയായിരുന്നു. അത് ഹിസ്റ്ററിക്കലായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഇൻസ്ക്രിപ്ഷനിൽ ഉള്ളതുമാണ്. അടുത്ത് ഇദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ക്ലെയിം എന്ന് പറയുന്നത്, 1000 വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോഴനോ അല്ലെങ്കിൽ ചോഴന്മാർക്കോ തമിഴന്മാർക്കോ തങ്ങളുടെ സ്വന്തം കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹിസ്റ്ററിയെക്കുറിച്ചോ ഒരുപാട് എന്താണ് പുകഴ്ത്തി പറഞ്ഞ് അതിനെ മറ്റുള്ളവർ മുമ്പ് കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൂടാതെ പേപ്പർ ഉണ്ടായിരുന്നു, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം കല്ലിൽ ഈ ഇൻസ്ക്രിപ്ഷനെല്ലാം കുത്തിവെക്കേണ്ട ആവശ്യം? അപ്പോൾ അതുകൊണ്ട് അത് രാജരാജൻ ചെയ്തതല്ല, അത് പിന്നീട് വന്ന തെലുങ്കന്മാർ ചെയ്തതാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. 1000 വർഷങ്ങൾക്ക് മുമ്പ് പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് തമിഴ് ലിറ്ററേച്ചേഴ്സ് മുഴുവനും പനവോലയിൽ എഴുതി എടുത്തു വെക്കേണ്ട കാര്യം? അത് പേപ്പറിൽ എഴുതി അതിനെ പ്രിന്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അത്രയും ടെക്നോളജിയുള്ള രാജരാജ ചോഴന്റെ കാലത്ത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അതിനെ ബുക്കായിട്ട് 1000 കണക്കിന് കോപ്പീസ് ലോകം മുഴുവൻ അയച്ചിരിക്കാൻ കഴിയും. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അഫ്കോഴ്സ് പേപ്പർ ഉണ്ടായിരുന്നു, 1000 വർഷത്തിന് മുമ്പ് പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ അത് തമിഴ്നാട്ടിലില്ല, മറിച്ച് നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെട്ടതായിട്ട് റെഫറൻസസ് ഉണ്ട്. അതുകൂടാതെ അറേബ്യയിലും ചൈനയിലും പേപ്പർ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് പേപ്പർ ആയിരുന്നു, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെയുള്ള പേപ്പർ ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പേപ്പർ ഒരു 100 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കില്ല, ജീവിക്കില്ല എന്നുള്ള കാര്യം അത് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞും ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പോയി ചേരണം എന്നുള്ള കാര്യങ്ങൾ മുഴുവനും, അതുകൊണ്ടാണ് അവർ കല്ലിൽ കുത്തിവെക്കാനും തിക്കായിട്ടുള്ള പനവോലയിൽ അവർ എഴുതി വെക്കാനുള്ള കാരണം. സോ അതിനുശേഷം അടുത്ത് ഞാൻ അയാളത് ചോദിച്ചു, നിങ്ങളിത് ഫോർട്ട് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൽ കൊത്തിവെച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം രാജരാജ ചോഴന്റെ കാലത്ത് ചെയ്തതല്ലോ, അതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സോ ഇൻഫർമേഷൻസോ അഡീഷണൽ ഇൻഫർമേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്തുണ്ടോ, നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനത് കാണിക്കില്ല, കാരണം നീ ഒരു സംഖ്യയാണ്. അത് ഞാൻ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാരണം ഞാനൊരു സംഖ്യയാണ്. സംഖ്യയുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രാഹ്മണന്മാരുടെ കൂടെ കൂട്ടുചേർന്ന് ഞങ്ങളുടെ പഴയ കൾച്ചറിനെ എല്ലാം നശിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ എവിഡൻസും നശിപ്പിക്കും, അത് കാരണം ഞാൻ കാണിക്കേണ്ടവരോട് കാണിച്ചോളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആൻസർ ഉണ്ടായിരുന്നത്. പൊട്ടത്തരം എന്നുള്ള വാക്കിന് ഒരു സിനോണിമോ അല്ലെങ്കിൽ ഒരു ഉദാഹരണമോ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തമിഴന്മാരെ കാണിച്ചാൽ മതി, പ്രത്യേകിച്ച് തമിഴ് നാഷണലിസ്റ്റുകളെ കാണിച്ചാൽ മതി. ഞാൻ സംഖ്യയാണ്, ഞാനത് നശിപ്പിക്കുമെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക കൾച്ചർ ഒരു വ്യത്യാസമായ കൾച്ചറാണ്, ഒരു ഹിന്ദുധർമ്മത്തിൽ നിന്നോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ നിന്നോ വ്യത്യാസമായ ഒരു കൾച്ചറാണ് ഞങ്ങളുടെ കൾച്ചറെങ്കിൽ നിങ്ങളായിരിക്കണം ആദ്യം അത് പബ്ലിസൈസ് ചെയ്യേണ്ട ആൾ. നിങ്ങളുടെ ഇടയിൽ ഒരു എവിഡൻസ് കിട്ടി, നോക്കൂ ഇത് അമ്പലമല്ല, ഇതൊരു വെറും ഫോർട്ടായിരുന്നു, ബ്രാഹ്മണന്മാരിവിടെ ചേക്കേറിയാണ് അല്ലെങ്കിൽ ഇതിന് കൈയടക്കിയാണ് ഇതിനെ ടെമ്പിളാക്കി മാറ്റിയത്, ഞങ്ങൾ
നിങ്ങളുടെ കൾച്ചർ എല്ലാം നശിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം അത് പ്രൂവ് ചെയ്യാൻ ഞങ്ങളിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം പബ്ലിസൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുമില്ല. സോ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, തമിഴന്മാർക്ക് സ്വന്തമായിട്ട് ഒരു സംസ്കാരമില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സംസ്കാരം എന്താണോ അതാണ് തമിഴന്മാരുടെയും സംസ്കാരം. തമിഴന്മാരുടെ മാത്രമല്ല, ഗുജറാത്തികളുടെയും മലയാളികളുടെയും തെലുങ്കന്മാരുടെയും കന്നഡികളുടെയും എല്ലാവരുടെയും കൾച്ചർ എന്ന് പറയുന്നത് ഒരു കൾച്ചർ തന്നെയാണ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൾച്ചർ എന്ന് പറയുന്നത് ഒരേ കൾച്ചറാണ്. പല സ്ഥലങ്ങളിൽ മാറി താമസിക്കുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലെ ഭൂമിയുടെ അവസ്ഥ, അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ ജിയോഗ്രാഫിക്കൽ പാറ്റേൺ, ഇങ്ങനത്തെ കാര്യങ്ങളനുസരിച്ചായിരിക്കും കൾച്ചർ മാറുക. അങ്ങനെയാണ് നമ്മളുടെ കൾച്ചറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നല്ലാതെ, നമ്മളെല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനും ബേസ് ആയിട്ടുള്ളത് ഒരൊറ്റ കൾച്ചർ തന്നെയാണ്. ഇപ്പൊ മലയാളികളാണെങ്കിലും ഇന്ത്യൻ കൾച്ചറിൽ നിന്നൊരു വ്യത്യാസമായ കൾച്ചറാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷേ തമിഴന്മാരുടെ പ്രശ്നം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയിൽ അവർ പെട്ടുപോയി എന്നുള്ളതാണ് കാര്യം. 1947 മുൻപ് മുതൽ തന്നെ തമിഴന്മാർ ആര്യന്മാരുടെയും ദ്രാവിഡന്മാരുടെയും കൂട്ടത്തിലല്ല, ഞങ്ങൾ വേറെയാണ് എന്നുള്ള രീതിക്കുള്ള പൊളിറ്റിക്കൽ അജണ്ട അത് കുറച്ച് കുറച്ചായി വളർന്ന് 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 ഇപ്പോൾ ആ പൊളിറ്റിക്കൽ അജണ്ടയുടെ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ തമിഴന്മാരാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളെല്ലാം വിളമ്പുന്നത്. അവർക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. സോ അവർക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാണിക്കണം, ഞങ്ങൾ ഇന്നതാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി എങ്ങനെയെന്നുള്ള കാണിച്ചാലേ ആൾക്കാരുടെ മുമ്പറത്ത് നാണം കെടാതെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, എന്തിനായിരുന്നു ഈ പണി എന്നുള്ള ഒരു ചോദ്യം വന്ന് നാണം കെടേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയ്ക്ക് വേണ്ടി കയ്യിൽ കിട്ടുന്ന എന്തും വായിൽ തോന്നുന്ന എന്തും പറയാനുള്ള ഒരവസ്ഥയിലേക്ക് തമിഴന്മാരെത്തി എന്നുള്ളതാണ് സത്യം. പല കാര്യങ്ങളും അവർ ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല. അതിനുശേഷം ഇപ്പോൾ അവരുടെ പുതിയ ട്രെൻഡാണ് ഹിസ്റ്ററിയിലുള്ള പല കാര്യങ്ങളെയും മറിച്ച് വ്യാഖ്യാനിക്കുക. അവിടെ സത്യസന്ധമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ടെങ്കിലും, മുഖത്ത് തന്നെ തല്ലുന്ന അളവ്ക്ക് ബ്രൈറ്റായിട്ടൊരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടെങ്കിലും അതിനെ പോലും കണ്ണടച്ചുകൊണ്ട് ഇതങ്ങനെയല്ല എന്ന് എന്താ പറയുക വാദിച്ചുകൊണ്ട് അതിനെ തിരിച്ചും മറിച്ചും സംസാരിച്ച് ഞങ്ങൾ വ്യത്യാസമായ കമ്മ്യൂണിറ്റിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് തമിഴന്മാരെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, പൂച്ച കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന പോലെ, പൂച്ച കണ്ണടച്ച് കഴിഞ്ഞാൽ പൂച്ചയുടെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ അത് ലോകം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ തമിഴന്മാരുടെ അവസ്ഥയും. സോ തമിഴന്മാർ എത്രത്തോളം വൃത്തികെട്ട അല്ലെങ്കിൽ എന്താ പറയുക ഒരു താഴ്ന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്രത്തോളം വൃത്തികെട്ട നീചമായ സ്റ്റേജിലേക്ക് തമിഴന്മാർ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ കമന്റ്സിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം എൻറ്റയർ തമിഴ് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കാം. ഞാനിവിടെ പറയുന്നത് തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെയല്ല. ഞാൻ മാത്രമാണ് തമിഴൻ, അല്ലെങ്കിൽ ഞാനാണ് തമിഴൻ, തമിഴനാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ടുണ്ടാക്കിയത്, ആദ്യമായിട്ട് പാൻറ്റിട്ടത് ഞങ്ങളാണ്, ചട്ടിയിട്ടത് ഞങ്ങളാണ്, മുണ്ട് കെട്ടിയത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട ഒരു ചീപ്പ് തമിഴ് നാഷണലിസ്റ്റ് ഉണ്ട്, അവരെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ മൊത്തം മെന്റാലിറ്റി ഇതാണ്. ഇദ്ദേഹവും അതിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം ക്ലീനായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമിഴന്മാരെന്ന് കറക്റ്റീവായി വിളിക്കുന്നത്. സോ തമിഴന്മാരുടെ ഈ ചീപ്പ് മെന്റാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഒരു ഐഡന്റിറ്റിയും കൊടുക്കാൻ പോകുന്നില്ല, മറിച്ച് ഐഡന്റിറ്റി ഇല്ലാതെ അവരിങ്ങനെ അലഞ്ഞിരിക്കുന്ന ഒരു പ്രേതം പോലെ തന്നെ നടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. തമിഴ് നാഷണലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് എത്രത്തോളം വൃത്തികെട്ട ഒരു ചിന്താഗതിയും തമിഴൻ എന്നുള്ള ഒരു അടയാളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എത്രത്തോളം പെടാപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് ഷെയർ ചെയ്യുക. താങ്ക് യു.